പൂർണ്ണമായും സിനിമ ഉപേക്ഷിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, വിജയ്ക്ക് പകരം ആര് എന്നത്. ആ വിടവ് നികത്താൻ ഇനി ആർക്കാണ് സാധിക്കുക? ഒരേ സമയം സ്ക്രീനിൽ സ്റ്റൈലിഷ് ഡാൻസും ആക്ഷൻ റൊമാൻറ്റിക് സീനും മാസ് ഡയലോഗുകളും സമ്മാനിക്കാൻ കഴിയുന്ന വിജയ്ക്ക് പകരമായി മറ്റൊരു നടനെ ഒരിക്കൽ പോലും ചിന്തിക്കാൻ തമിഴ് പ്രേക്ഷകർക്ക് കഴിയില്ല. അതിന് നിരവധി കാരണങ്ങളുണ്ട്. കാലത്തിനും പ്രായത്തിനും മറികടക്കാനാവാത്ത യുവത്വം തന്നെയാണ് വിജയുടെ പ്രത്യേകത. 50 വയസ്സിലെത്തിയ വിജയ് ഇന്നും ലുക്കിൽ ചെറുപ്പക്കാരൻ തന്നെയാണ്. ഒരേ സമയം യുവാക്കളുടെയും പെൺകുട്ടികളുടെയും വലിയ ആരാധക വൃന്ദം തന്നെ അദ്ദേഹത്തിനുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഒരേ സമയം തന്റെ ആകർഷണ വലയത്തിൽ നിലനിർത്താൻ സാധിക്കുന്നു എന്നും നടന്റെ മാത്രം കഴിവാണ്. ടിപ്പിക്കൽ നായക സങ്കല്പവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശരീരഘടനയുമായാണ് ദളപതി സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കിടയിലും ആത്മധൈര്യത്തോടെ പിടിച്ചിരുന്ന ആ യുവാവ് സാധാരണ തമിഴ് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കിയാണ് കളത്തിലിറങ്ങിയത്. ഒരു വശത്ത് പാരലൽ സിനിമകളിലൂടെ കമൽഹാസനും രജനീകാന്തും തിയേറ്ററുകൾ കീഴടക്കിയപ്പോൾ പഞ്ച് ഡയലോഗുകളും അതുപോലെ ആക്ഷൻ സീനുകളും സ്റ്റൈലും ഡാൻസും നിറഞ്ഞ സിനിമകളിലൂടെയാണ് വിജയ് സാധാരണ തമിഴ് പ്രേക്ഷകരുടെ കയ്യടി തേടിയെടുത്തത്. വിജയ് ചിത്രങ്ങൾക്കൊപ്പം തങ്ങളുടെ പടങ്ങൾ റിലീസ് ചെയ്യാൻ പല സൂപ്പർ താരങ്ങൾ മടിച്ചിരുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. കോളിവുഡിൽ ബിസിനസ് ഗ്രാഫ് കണക്കിലെടുക്കുമ്പോൾ വിജയ് തന്നെയാണ് മുൻപിലുള്ളത്. 102 കോടി ക്ലബിൽ നിന്ന് 1000 കോടി ക്ലബിലേക്ക് എത്തി നിൽക്കുകയാണ് ആ താരപദവി. കേരളത്തിൽ മലയാള സിനിമകളേക്കാൾ കൂടുതൽ കളക്ഷൻ വിജയ് ചിത്രങ്ങൾ ഇന്ന് കരസ്ഥമാക്കുന്നുണ്ട്. ഒടുവിൽ പുറത്തിറങ്ങിയ ലോകേഷ് ചിത്രം ലിയോയാണ് ഇന്നും കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ കളക്ഷനിൽ മുൻപിൽ നിൽക്കുന്നത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും ഈ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചിട്ടില്ല. ഒരു സിനിമയ്ക്ക് 200 കോടിയോളം പ്രതിഫലം വാങ്ങുന്ന താരം ജനപിന്തുണയും ആരാധക പിന്തുണയും കണക്കിലെടുത്താണ് സിനിമ എന്ന സേഫ് സോൺ ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രതീക്ഷിച്ചതുപോലെ രാഷ്ട്രീയത്തെ തിളങ്ങാൻ താരത്തിന് സാധിക്കുമോ എന്ന സംശയം ആരാധകർക്കിടയിലുണ്ട്. കാരണം സിനിമ പോലെയല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. വ്യക്തമായ ധാരണയുള്ളവർക്ക് പോലും പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. വിജയുടെ അഭാവം ആരാധകരെ നിരാശയിലാഴ്ത്തുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോഴും ദളപതിക്ക് പകരം ആര് എന്ന ചോദ്യമാണ് ഇനിയും ബാക്കിയാകുന്നത്. കമൽഹാസനും രജനീകാന്തും സൂര്യയും അജിത്തും ഒക്കെ ഉണ്ടെങ്കിലും വിജയ്ക്ക് പകരമായി നിൽക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല. ഇനി പുതുമുഖങ്ങൾ എത്തിയാലും വിജയ് സൃഷ്ടിച്ച തരംഗമുണ്ടാക്കാൻ അവർക്ക് കഴിയുമോ എന്നത് സംശയമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻഡ്ബിൽഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.